കശ്മീർ വിഷയത്തിൽ 30 ദിവസത്തെ രാജ്യവ്യാപക പ്രചാരണത്തിനൊരുങ്ങുകയാണ് ബി ജെ പി. ഒറ്റ രാജ്യം ഒറ്റ ഭരണഘടന എന്ന മുദ്രാവാക്യവുമായി നടക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിൽ കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും രംഗത്തിറങ്ങും. പത്രാധിപന്മാരും അധ്യാപകരും ഉൾപ്പെടെ രാജ്യത്തെ 2000-ത്തോളം പ്രമുഖ വ്യക്തികളെ കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പാർട്ടി നേതാക്കളും സംസ്ഥാന നേതാക്കളും നേരിൽ കണ്ട് വിശദീകരിക്കും. എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും പാർലമെന്റ് മണ്ഡലങ്ങളിലും ബൗദ്ധിക ചർച്ചാ സമ്മേളനങ്ങൾ നടത്തും. ഇത് സംബന്ധിച്ച വിശദീകരണ ലഘുലേഖകൾ പ്രചരിപ്പിക്കുമെന്നും ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി മുരളീധർ റാവു കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കശ്മീരിലെ 370-ാം വകുപ്പ് റദ്ദാക്കിയതിനെ എതിർക്കുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും ദളിത് ന്യൂനപക്ഷ സ്ത്രീവിരുദ്ധ പാർട്ടികളും ശത്രു രാജ്യങ്ങളെ സഹായിക്കുന്നവരുമാണെന്ന് മുരളീധർ റാവു പറഞ്ഞു. കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കൽ വിഷയം ജനാധിപത്യ വിരുദ്ധമോ നിയമവിരുദ്ധമോ അല്ലെന്നും ഇക്കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ ബി ജെ പി 1 സെപ്റ്റംബർ മുതൽ 30 ദിവസം ദേശവ്യാപക പ്രചാരണം നടത്തുമെന്നും മുരളീധർ റാവു പറഞ്ഞു. ഭരണഘടനാ നിർമ്മാണ സഭയും ആദ്യ പ്രധാനമന്ത്രി നെഹ്റുവും ഉറപ്പ് നൽകിയതാണ് 370-ാം വകുപ്പ് താൽക്കാലികമാണെന്ന്. പക്ഷേ 70 വർഷത്തിനിടെ കൂടുതൽ കാലവും ഭരിച്ച കോൺഗ്രസ് അത് നീക്കാൻ നടപടിയെടുത്തില്ല. ബി ജെ പിയും അതിനു മുൻപ് ജനസംഘവും എക്കാലത്തും ഉന്നയിച്ചിരുന്ന ഈ റദ്ദാക്കൽ ഇപ്പോൾ നടപ്പാക്കി. രാഷ്ട്രപതി പ്രത്യേക അധികാരം വിനിയോഗിച്ചത് ആദ്യമായിട്ടല്ലെന്നും ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി പറഞ്ഞു. മുൻപ് 50 തവണ കേന്ദ്ര സർക്കാരുകൾ റദ്ദാക്കലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ നടപടി ഭരണഘടനാ വിരുദ്ധവുമല്ല, ജനാധിപത്യ വിരുദ്ധമെന്ന് തെളിയിക്കാൻ രാഹുൽ ഗാന്ധിയെയും CPM നേതാവ് യെച്ചൂരിയെയും വി മുരളീധർ റാവു വെല്ലുവിളിച്ചു. ബി ജെ പിയും ജനസംഘവും 70 വർഷം പ്രതിപക്ഷത്തായിരുന്നു. ഇത്രകാലം പ്രതിപക്ഷത്തിരുന്ന ചരിത്രം വേറെ ഒരു പാർട്ടിക്കുമില്ല. ഇക്കാലത്ത് 3 യുദ്ധങ്ങൾ നടന്നു. ബി ജെ പിയുടെയോ ജനസംഘത്തിന്റെയോ ഏതെങ്കിലും നേതാക്കളുടെ പ്രസ്താവന പാകിസ്ഥാനോ ശത്രു രാജ്യങ്ങൾക്ക് അനുകൂലമായോ ഇന്ത്യക്കെതിരായോ ഉയർന്നിട്ടില്ലെന്നും വി മുരളീധർ റാവു പറഞ്ഞു. ഇവിടെ രാഹുൽ ഗാന്ധിയുടെയും യെച്ചൂരിയുടെയും പ്രസ്താവനയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നത്. ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും വിമർശിച്ചുള്ളൂ, പക്ഷേ ഇന്ത്യക്കെതിരെയാണ് ഇപ്പോൾ നടക്കുന്ന പ്രതിപക്ഷ പ്രചാരണമെന്നും മുരളീധർ റാവു വ്യക്തീകരിച്ചു. ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ചർച്ചയ്ക്ക് വെല്ലുവിളിക്കുന്നതായും വി മുരളീധർ റാവു പറഞ്ഞു. കശ്മീരിനുള്ള പ്രത്യേക പദവി റദ്ദാക്കലിനെ എതിർക്കുന്നവർ ദളിത് ന്യൂനപക്ഷ സ്ത്രീവിരുദ്ധരാണ്. സ്ത്രീ സമത്വം പറയുന്ന പിണറായി വിജയനെ പൊതുവേദിയിലോ മാധ്യമങ്ങളിലോ ചർച്ചയ്ക്ക് വെല്ലുവിളിക്കുന്നു. കശ്മീരിലെന്താണ് സ്ത്രീകൾക്ക് തുല്യത അനുവദിക്കാത്തത്? സംവരണം നടപ്പാക്കണമെന്ന് പറയുന്നു, പക്ഷേ കശ്മീരിലെ പട്ടികജാതിക്കാർക്ക് സംവരണം ഉണ്ടായിരുന്നു. പട്ടികവർഗക്കാർക്ക് രാജ്യത്തെമ്പാടും നിലവിലുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ന്യൂനപക്ഷമായ ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് സംരക്ഷണമുണ്ടോ എന്നും ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി ചോദിച്ചു. കശ്മീരിന് പുറത്തുനിന്ന് വിവാഹം ചെയ്യുന്ന ഏത് കശ്മീരി സ്ത്രീയുടെയും പൗരത്വവും സ്വത്തവകാശവും നിഷേധിക്കപ്പെടുന്നതായിരുന്നു 370-ാം വകുപ്പ്. ഇത്രകാലം അധികാരത്തിലിരുന്നിട്ടും എന്തുകൊണ്ട് കോൺഗ്രസ് അത് റദ്ദാക്കിയില്ലെന്നും ബി ജെ പി ദേശീയ നേതാവ് ചോദിച്ചു. ഇത് ഹിന്ദു മുസ്ലിം വിഷയമല്ല, ഈ പാർട്ടികൾ SC ST വനിതാ വിഭാഗങ്ങൾക്കെതിരാണ്. ഇന്ത്യ വിഭജനത്തിന് ശേഷം പഞ്ചാബിൽ നിന്ന് ഡൽഹിയിൽ വന്ന് ജീവിക്കുന്ന എത്രയോ പേർ MPയും MLAയുമായി. മൻമോഹൻ സിംഗും AK ഗുജറാളും പ്രധാനമന്ത്രി വരെയായി. പക്ഷേ ജമ്മു കാശ്മീരിൽ നിന്ന് പുറത്തു പോകുന്നവർക്ക് വോട്ടവകാശം പോലും ഇല്ലാതാകുന്നു. അവർക്ക് കൗൺസിലറോ പഞ്ചായത്ത് അംഗമോ പോലും ആകാൻ കഴിയുന്നില്ല. റോഹിംഗ്യൻ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി വാദിക്കുന്ന പിണറായി വിജയൻ ജമ്മു കാശ്മീരുകാർക്ക് അവകാശങ്ങൾ നൽകുന്നതിനെ എതിർക്കുന്നതിൽ എന്ത് മാനവികതയും മനുഷ്യത്വവുമാണ് ഉള്ളത് എന്നും മുരളീധർ റാവു ചോദിച്ചു. കശ്മീരിൽ ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ റദ്ദാക്കലിനെതിരെ എതിർപ്പ്. അത് കല്ലേറുകാരുടെ പ്രശ്നമാണ്, അതാണ് പ്രതിപക്ഷ കക്ഷികൾ പ്രചരിപ്പിക്കുന്നതെന്നും വി മുരളീധർ റാവു പറഞ്ഞു. നിലവിലുള്ള നിരോധനങ്ങളും നിയന്ത്രണങ്ങളും കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ്. മുൻപ് കാശ്മീരിൽ മാസങ്ങൾ നീണ്ട നിരോധനങ്ങളും കരുതൽ തടങ്കലുകളും കോൺഗ്രസ് ഭരണകാലത്തുണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ നിയന്ത്രണങ്ങൾ താൽക്കാലികമാണ്. കാശ്മീരിന്റെ പൈതൃകവും സംസ്കാരവും സാമൂഹിക ക്രമവും പുനഃസ്ഥാപിക്കുന്ന നടപടികൾ വൈകാതെ ഉണ്ടാകുമെന്നും മുരളീധർ റാവു പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.